ഹായ് ഹലോ, ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അച്ചാറാണ്, മാങ്ങ ഇഞ്ചി കൊണ്ടുള്ള അച്ചാറാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇതാണ് മാങ്ങ ഇഞ്ചി. ശരിക്കും മാങ്ങയുടെ ഒരു അതേ ടേസ്റ്റുള്ളൊരു ഇഞ്ചിയാണിത്. ഞാനിവിടെ കുറച്ച് ഇഞ്ചി തൊലി കളഞ്ഞിട്ട് അപ്പുറം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും ഈ ഒരു ഇഞ്ചി. ഇതവിടെ മാറ്റി വെക്കുകയാണ്. ഞാൻ പിന്നെ കുറച്ചെടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി ഇത് നമുക്കിത് പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കുകയോ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം. പിന്നെ ഈ ഇഞ്ചി നമ്മൾ കത്തി വെച്ചിട്ട് ചെറുതായിട്ട് നുറുക്കിയെടുത്താലും മതിയാവും. ഞാൻ ഗ്രേറ്റർ വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ഇപ്പം നേരെ സൈസ് നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വാട്ടിയെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. എല്ലാ ഇഞ്ചി ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ ചെയ്തെടുത്താൽ. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ശരിക്കും മാങ്ങേൻ്റെ ഒരു മണവും നല്ല നന്നായിട്ട് പഴുക്കാറായി മൂത്തൊരു മാങ്ങ ഉണ്ടല്ലോ, അതീ ഒരു ഇത് തന്നെ ഉണ്ടായി. പിന്നെ ഇഞ്ചിയുടെ ടേസ്റ്റ് നല്ല രസമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷെ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാം. എല്ലാ ഇഞ്ചിയും ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കടുക് ഒരു സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി പൊട്ടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് കൂട് വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തതാണ്. നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കണം. നല്ലൊരു മണവും വെളുത്തുള്ളി ചെറുതായിട്ടൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഇതുവരെ വാട്ടിയെടുക്കണം. അതോടൊപ്പം തന്നെ ഞാൻ പച്ചമുളക് രണ്ടെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവായത് കൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം ചേർത്ത് കൊടുത്തത്. പിന്നെ പച്ചമുളകും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വെള്ളം ഇതിൻ്റെ വെള്ളം വറ്റുന്നൊരു വരെ നമുക്കിതുപോലെ വാട്ടിയെടുക്കാം. പിന്നെ മാങ്ങയ്ക്ക് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തന്നെ ഇതുപോലെ വാട്ടിയെടുക്കുക. കരിഞ്ഞ് പോകാതെ തന്നെ വാട്ടിയെടുക്കണം. പിന്നെ അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പിന്നെ പിരിയൻ മുളക് ഉണ്ടല്ലോ, കാശ്മീർ മുളക്, അത് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കളറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അച്ചാറിൻ്റെ കളറൊക്കെ നമുക്ക് അറിയാമല്ലോ. അതേ രീതിക്കൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിന് പച്ചമുളക് മണമൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് ശേഷം ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. സുർക്ക ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മുടെ അച്ചാർ എത്ര ലൂസ് വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ വീണ്ടും പിന്നെ ഇതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 3 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല പിന്നെ പുളിയും നല്ലൊരു മധുരവും പിന്നെ നല്ലൊരു എരിവും എല്ലാം ഒരേ രീതിക്ക് ആയിരിക്കണം. പഞ്ചസാരയുടെ അളവ് കുറയേണ്ട ആവശ്യമില്ല. ചില സമയത്ത് നമുക്ക് 3-4 സ്പൂണെങ്കിലും വേണ്ടി വരും. ആ മധുരം നമുക്ക് മുന്നിൽ നിർത്തണം. ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതും കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നല്ലൊരു മണവും ഈ അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റും കിട്ടുക. പിന്നെ പഞ്ചസാര ചേർക്കുന്നത് കൊണ്ട് പഞ്ചസാര ചേർക്കുമ്പോഴാണ് നമുക്ക് ഈ മാങ്ങയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടുക. പിന്നെ ശരിക്കും ഒരു പഴുക്കാറായ ഒരു മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ അതിനുശേഷം ഇതിലേക്ക് 1 സ്പൂണ് കായപ്പൊടി ഉണ്ടല്ലോ, ആ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലൊരു അച്ചുറപ്പുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഗ്ലാസ് ബൗളിലേക്കാണ് കേട്ടോ മാറ്റിയെടുക്കുന്നത്. നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ നമുക്ക് പഞ്ചസാരക്ക് പകരം ഈന്തപ്പഴം ഉണ്ടല്ലോ, അത് നമ്മൾ സുർക്കയും കൂടി ചേർത്ത് അരച്ചിട്ട് നമുക്കിതിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാനതുപോലെയും ചെയ്യാറുണ്ട്. പിന്നെ പഞ്ചസാര ചേർത്തുനിന്ന് മാത്രം നമുക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും
ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.